ഒരു മരി മറ്റേ പരിപാടി കാണിക്കരുത്. മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോ സ്റ്റാപ്പ് സ്റ്റാപ്പ്, എനിക്ക് മൂത്രം ഒഴിക്കണം. മതി എളിയാ മതി, ഇന്നത്തേക്ക് ഇത്രയും മതി. മാരുതി നോക്കി നോക്കി എന്റെ കഴുത്തൊരു മാതിരിയായി. ഇനി എല്ലാം നാളെ ഓഫീസ് ടൈമായി. ഇനി നാളെ 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 നീള നീള. നീ വണ്ടി കയറി എടാ, ഒരു 10 മിനിറ്റ് കൂടി കറങ്ങി നോക്കി അവളെ കിട്ടുന്ന എന്റെ മനസ്സ് പറയുന്നു. ഇനി കറങ്ങിയാ ഞാൻ കറങ്ങിപ്പോവും. ഇനിയെങ്കിലും ഓഫീസിൽ ചെന്നില്ലെങ്കിൽ സൂപ്രണ്ടനെ ചവിട്ടി പുറത്താക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വൈകിട്ട് വന്നിട്ട് പുതിയ പദ്ധതികൾ ആലോചിക്കാം. സ്കൂട്ടർ എടുത്ത് മാറ്റണോ? അതെ, വേറൊരു പ്രകാശ് നീയൊക്കെ എന്നെ ഓപ്പുണ്ടാക്കാൻ വണ്ടി കയറിയിരിക്കുന്നു. എന്നെ ഏൽപ്പിച്ചു എന്നെ പറഞ്ഞാ മതി. എറണാകുളത്തുകാരനാണെന്ന് പറഞ്ഞ് നടക്കുന്നു. നിന്നെയൊക്കെ ഏൽപ്പിച്ച് എന്നെ വേണം പറയാൻ. ഏതായാലും വണ്ടി കണ്ടു, ആളെ കണ്ടു, എനിക്ക് മനസ്സിലായി. വൈകുന്നേരം നീ കുപ്പിയായിട്ട് വാ, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാം. വസന്തി ഒപ്പിടാൻ വരട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ഒപ്പിടാൻ ഒപ്പിടണ്ട, ഇന്നല്ല കുറച്ച് നാളത്തേക്ക് തന്നെ ഒപ്പിടണ്ട, പുറത്ത് നിന്നാ മതി. അയ്യോ മാഡം, തന്നോട് പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. ഓഫീസ് വരെ മാത്രം സമയമില്ല, പുറത്ത് എവിടെ നോക്കിയാലും കാണാല്ലോ വായി നോക്കി നടക്കുന്നത്. അല്ല, പലർക്കും പല സഹായങ്ങളും ചിലരുടെ പ്രശ്നങ്ങൾ സോൾവ്. ഇയാൾക്ക് മാത്രമേ ഉള്ളല്ലേ പ്രശ്നങ്ങൾ. ഇത് കഴിഞ്ഞ പ്രശ്നമാണ്. അറ്റൻഡൻസ് ഒപ്പിട്ടിട്ട് സെക്ഷനിൽ കൊടുക്ക. ഈ കക്ഷിയല്ലേ അന്ന് മാരുതി കണ്ടത്? എടാ പ്രകാശ, നീ പുണ്യം ചെയ്ത ആത്മാവാടാ. എന്താ മൂന്ന് സാറേ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല, വെറുതെ ഓഫീസ് ടൈം അല്ലേ. വാസന്തി ചെല്ല്. ചേച്ചി എത്രയും വേഗം സെർവന്റിന്റെ കാര്യം ശരിയാക്കണം. ഒക്കെ ശരിയാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾ വന്നു വരുമ്പോ ഇങ്ങനെ ചുറ്റി കളിക്കരുന്ന്. അയ്യോ അല്ല, ഞാൻ ഡെസ്പാച്ച് ഫയൽ സേഫ് വെച്ച് പൂട്ടാൻ. ഒന്നുമല്ല, വായിന്നോട്ടൊക്കെ ഓഫീസിന് പുറത്ത് മതി. ഞാൻ കുട്ടിയെ നോക്കിയാ നീ ഏത് കുട്ടിയാണ്, എവിടത്തെ കുട്ടിയാണ്? മതി 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 മതി, താൻ കുട്ടിയെ നോക്കണ്ട, തന്റെ ഡ്യൂട്ടി നോക്കിയാ മതി. മനസ്സിലായോ? യെസ് മാഡം. മുന്താ ഇല്ല മാഡം, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഈ മുകുന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്നെ സസ്പെൻഡ് ചെയ്യരുത്. ഇയാൾ ഇനി വന്നേ വേറൊരു കാര്യം ചോദിക്കാനാ. എന്താ മാഡം? താൻ ആ കുട്ടിയെ കണ്ടോ? ഏത് കുട്ടി? ഇപ്പൊ ഇവിടെ അങ്ങോട്ട് പോയ ആ കുട്ടി. ആ കുട്ടിയെ കാണാനല്ലേ ഡെസ്പാച്ച് കിടന്ന് കറങ്ങിയത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. അവൾക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ ഒലിക്ക് ഒരാളെ വേണം. താൻ വിചാരിച്ച സംഘടിപ്പിക്കാൻ പറ്റൂ? എക്സ്ക്യൂസ് മീ, ഞാൻ ബ്രോക്കർ അല്ല. മിസ്റ്റർ പ്രകാശ, വിത്തിൻ 24 hours 20 minutes ആ കുട്ടിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിന്റെ മുമ്പിലെത്തും. ബ്രോക്കറാണ് മാഡം. ആദ്യമായിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞല്ലേ, എന്റെ ഇമേജിന് അല്പം കോട്ടം തട്ടിയാലും തരക്കേടില്ല. നല്ല മണി മണി പോലുള്ള പാർട്ടിസിനെ ഞാൻ കൊണ്ടേപ്പിക്കാം. അതെനിക്കറിയാം, ആരെ കൊണ്ടുവന്നാലും കൊള്ളാം, പക്ഷെ നല്ല മര്യാദയുള്ള ആളായിരിക്കണം. ഇടയ്ക്ക് വെച്ച് ഇട്ടെറിഞ്ഞു പോകരുത്, സ്ഥിരമായിട്ട് നിൽക്കണം. അയ്യോ, ഇത് സ്ഥിരമായിട്ടേ നിൽക്കൂ, കേറിയാ പിന്നെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അത് മാത്രമല്ല, ഒരു കാര്യം പ്രത്യേകം പറയണം, അവക്കൊരു കുട്ടിയുണ്ട്. അതിനെയും കൂടെ ചിക്കു, എന്താ ഇത്? എന്താ നീ കാട്ടുന്നത്? നിക്ക അവിടെ.
അനു എന്താ ഇതൊക്കെ? ദിസ് ഇസ് ടു മച്ച്. ഇതൊരു ഓഫീസാണെന്ന കാര്യം മറക്കരുത്. തനിക്ക് അല്പം സ്വാതന്ത്ര്യം തന്നെ ഒന്ന് വിചാരിച്ച്. യു നോ ദിസ് ഇസ് എ തേർഡ് ടൈം ഐ ഹാവ് ഫേസ്ഡ് സച്ച് എ ബിറ്റർ എക്സ്പീരിയൻസ്. സോറി സർ. നോ നോ ഐ കാൻ്റ് ടോളറേറ്റ് ദിസ്. ഔട്ട്. വാട്ട് വാട്ട് ടോർച്ചർ ദിസ്. ആത്മാർത്ഥ സുഹൃത്തെ, നല്ല ടേസ്റ്റ്. ഇനി ഒരു ചില്ലി ചിക്കൻ കൂടി പറയട്ടെ. ചില്ലിയോ ലില്ലിയോ എന്ത് ഭണ്ഡാരം മണ്ണിൽ പറഞ്ഞോ? ഇപ്പൊ തന്നെ രൂപ 10,000 ആയി. നീ ടെൻഷൻ പിടിപ്പിയത് കാര്യം പറ. എടാ, അവളുടെ വീടറിഞ്ഞു പേരറിഞ്ഞു. ഇനി ഒന്ന് കണ്ടുമുട്ടാനുള്ള വകുപ്പല്ലേ പറയാ. ഞെട്ടരുത്, ദുർബലമല്ലല്ലോ നിന്റെ ഹൃദയം. രസ്യം ചിക്കൻ. നീ കൂടുതൽ ചിക്കരുത് ശൗമേ. കാര്യം പറഞ്ഞു പോലെ നീ കുടിക്കാൻ എന്തെങ്കിലും തണുത്തത് കരുതി വെക്കുന്ന നല്ലതാണ്. എങ്ങി ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ. ആദ്യം നീ ഒരു വേലക്കാരന്റെ വേഷം കെട്ടണം. വേലക്കാരനോ? എന്താ പറ്റില്ലേ? ഇങ്ങനെ വേണ്ട, വെട്ടി വിഴുങ്ങിയതിന്റെ കാശ് മുഴുവൻ കൊടുത്തിട്ട് നീ തന്നെ അങ്ങ് ചെല്ല്. നിനക്കാവുമ്പോ ചേര്, വേഷവും കെട്ടണ്ട. നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോകോളാം. ഓ അയ്യടാ, മൂഞ്ചിയ പത്ത മുനിസിപ്പാലിറ്റി. കാക്കയ്ക്കും തൻ മൂഞ്ചി പൊൻമൂഞ്ചി തനടാ. ഞാൻ ഈ വേലക്കാരന്റെ വേഷം തന്നെ കെട്ടണം, നിനക്ക് എന്താ അത്ര നിർബന്ധം? അവിടെ ഒരു വേലക്കാരന്റെ തസ്തിക ഒഴിവുണ്ട്, അതുകൊണ്ടാ. എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ട്? എന്നാ നീ നിന്റെ സ്റ്റാറ്റസും കക്ഷത്തി വെച്ചോണ്ട്, ആ പി സി പോയിരി. നീ കാര്യമായിട്ട് പറഞ്ഞോ? എന്റെ അമ്മ, ഈ ചപ്പാത്തിയാണ് സത്യം. എന്നാ പറഞ്ഞ കൈ നോക്കിക്കളയല്ലേ, ജീവിതത്തിൽ പല വേഷവും കെട്ടണ്ടല്ലേ. നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഈ വേഷം തന്നെ കെട്ടേണ്ടി വരും. എടാ, രണ്ടു ദിവസം കെട്ടി അവധി, മൂന്നിന്റെ അന്ന് അവിടെ വീഴും. പിന്നെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഇക്കാലത്ത് അതൊരു ഫാഷനുമാണ്. നീ അത്ര കാര്യമാക്കി എടുക്കണ്ട. എന്തത്? അവളൊന്ന് പ്രസവിച്ചാണ്. പ്രകാശ, 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 നിനക്ക് താല്പര്യമുള്ള വെട്ടുകള നമുക്ക് പ്രസവിക്കാത്ത ഒരെണ്ണത്തിൽ കണ്ടാ. ഒന്ന് പറ്റുന്ന എനിക്കൊരു പ്രശ്നമല്ലടാ. കുട്ടി ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ മാൻ. ദെൻ പ്രൊസീഡ് മാൻ. ഭഗവാൻ തരി മായ. ചിക്കുമോളെ, എന്തായി കാട്ടുന്നത്? എന്താ മുത്തശ്ശ, മുത്തശ്ശിന് ഇപ്പൊ എന്താ വേണ്ടേ? ഈ കണ്ണടയും പൊട്ടിച്ചോ? ഓ, ഇതും പൊട്ടിയോ? ഇതൊക്കെ നിന്റെ മോളെ പണിയ കുമ്പാളി. ആ ബെപ്പാനെടുത്ത് എന്റെ മുഖത്തേക്ക് ഒറ്റയേറ, അറിയോ? മുത്തശ്ശിന് ഒരിടത്ത് അടങ്ങിയിരുന്നേ. ഓ, ആഹാ, ചേച്ചിയോ വരൂ. എന്നതാ മോളെ ഒരു ബഹളം? മുത്തശ്ശനോട് വഴക്കിടുക? ഒന്നും പറയണ്ട, മുത്തശ്ശനും കൊള്ളാം, കൊച്ചുമോളും കൊള്ളാം, രണ്ടും കൂടി ചേർന്നാ പിന്നെ എനിക്ക് ശരണം കിട്ടുമോ? ആരാ മോളെ? കറിയാച്ചനും സാറാ ചേച്ചിയുമാ. പിന്നെ എടുത്തു വെച്ചോ, ഈ പൊട്ടിയ കണ്ണട വെച്ചാ കണ്ണിന് കേടുവരില്ലേ? ഓ, ഇനി എന്തോ കേട് വരാൻ. നോക്ക് ചേച്ചി, ആഴ്ചയിൽ ഒരു കണ്ണാടി. പുതിയ ഗ്ലാസ് ഇന്നലെ വാങ്ങിയതാ. എന്റെ ശമ്പളത്തിന്റെ പകുതിയും മുത്തശ്ശിന് കണ്ണാടി വാങ്ങിയാ തീരുന്നത്. അതെ, ചില ആൾക്കാർ അങ്ങനെയാ. വയസ്സായി കഴിഞ്ഞാ പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ തക്കം നോക്കിയിരിക്കും. പെട്ടിയിലാവും വരെ ഇവളുടെ അപ്പൻ എന്നെ എന്തുമാത്രം കഷ്ടപ്പെടുത്തി അറിയോ? പെട്ടിയിലായി കഴിഞ്ഞാ പിന്നെ കുറച്ച് നേരത്തെ ബുദ്ധിമുട്ടുള്ളു, അത് കഴിഞ്ഞ പിന്നെ സുഖായി. അയ്യോ, ഇപ്പോഴാലോചിക്കുമ്പോ എനിക്ക്. ആ അനു, ജോലിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഓഫീസിൽ ഒരാളോട് ഞാൻ പറഞ്ഞിരുന്നു, ഇന്നോ നാളെ ഇങ്ങനെ എത്തിക്കാന്ന് വാക്ക് തന്നിരിക്കുക. അതെയോ? താങ്ക് യു ചേച്ചി, ഞാൻ ആകെ കഷ്ടപ്പെടുക, ഓഫീസിൽ പോലും പോവാൻ പറ്റുന്നില്ല. ഇനി ഒരു കഷ്ടപ്പാടും ഇല്ല, കുട്ടിയുടെ കാര്യവും വീട്ടുകാരും ഒക്കെ ഭംഗിയായിട്ട് നടന്നോളൂ. ഓ, അതെനിക്കറിയോ. ഓ, എന്ത് വേണം? എന്താ? ഇവിടെ ജോലിക്ക് ഒരാൾ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ പറഞ്ഞിരുന്നു, ആള് വന്നു. അല്ലല്ല, ആള് ഞാൻ തന്നെയാ. നിങ്ങളോ? അതെ, കാര്യങ്ങളൊക്കെ മൂന്ന് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പോലെ ഒരാളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, ഒന്നിക്കേ, ഞാൻ നല്ലൊരു വിലക്കാരന. ചേച്ചി പറഞ്ഞ ആളാണോ നോക്കി. അയ്യോ, എന്നെ പറഞ്ഞേക്കരുത് സർ, ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. എടാ കൊച്ചനെ, ഇവർക്ക് ആവശ്യം ഒരു പെമ്പറന്നോരെയാ. കറിക്കരിയണം, തുണി നനയ്ക്കണം, ഈ വീട് തൂത്തു തുടക്കണം, പിന്നെ കൊച്ചിനെ നോക്കണം. എനിക്കറിയാം, ഈ പറഞ്ഞ ജോലികളൊക്കെ ഞാൻ ചെയ്യാം. അത് ശരിയാവില്ലേ ചേച്ചി, ഇനി വന്നു.
അയ്യോ എനിക്ക് ഈ ചെക്ക് എവിടേക്ക് അങ്ങോട്ട് പോണേ? നീ ഇവിടെ നിൽക്കാൻ. അല്ല ഞാൻ അതെന്നെ ശരിയാവാത്തേ. അവനെ കണ്ടിട്ട് ഒരു പാവാണെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ മൂന്നിന് ഇങ്ങോട്ട് പറഞ്ഞയക്കൂ. എന്നാലും ചേച്ചി, ഞാനും മോളും മുത്തശ്ശനും മാത്രമല്ലേ ഉള്ളൂ. ഒരു പരിചയമില്ലാത്ത ഒരു പുരുഷനെ എങ്ങനെയായിരുന്നു? കയ്യിൽ വന്ന വീണ ഭാഗ്യം തട്ടിക്കളയരുത്. ഇന്നത്തെ കാലത്ത് സ്ത്രീകളെക്കാൾ ഭേദം പുരുഷന്മാരാ. അനു അവന്റെ മുഖം ശ്രദ്ധിച്ചോ. പരമഭക്തനാവാൻ കൊള്ളരുതാത്ത ഒന്നും അവൻ ചെയ്യില്ല. ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല. കറിയച്ചൻ അങ്ങോട്ടേന്ന് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ പറയരുത് സാർ. എനിക്കാരുമില്ല സാർ. തളർവാദം പിടിച്ചെടുക്കുന്ന ഒരു അമ്മ മാത്രം. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ജോലി കിട്ടിക്കാണെന്നുള്ളത് അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ്. അവരുടെ ആനന്ദക്കണ്ണീർ കണ്ടുകൊണ്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. അറിയില്ലടി നീ. ഇനി ഒരു ജോലിയില്ലാതെ എന്നെ കണ്ടാൽ അവർക്കത് താങ്ങാനാവില്ല സാർ. അമ്മയില്ലാതെ ഞാൻ വീട്ടിലേക്ക് പോലെ സാർ. സാർ പ്ലീസ് എന്നെ കൈവിടരുത്. ഞാനും എന്റെ അമ്മയെ ആത്മഹത്യ ചെയ്യുന്ന സാറിനെ കാണേണ്ടി വരും സാർ. സാർ ഒരു കുടുംബം പറയാം. അവനെ സമ്മതിക്കണ്ടേ? എന്നെ കൈവിടരുത്. കാലു പിടിക്കാൻ സാർ. സാർ പ്ലീസ് ഇമ്മനെ വിടരുത്. തന്റെ പേരെന്താ? വാസുദേവൻ. പ്രവാസുദേവനാ? അത് വീട്ടുപേര്. പ്രാവു പുരയ്ക്കൽ വാസുദേവൻ. അതെന്താ? തന്റെ അപ്പൻ പ്രാവ് എടുത്തുണ്ടായിരുന്നു. അച്ഛനല്ല, മുത്തച്ഛന്. മരിക്കുന്നത് വരെ പ്രാവുകൾ മുത്തച്ഛനൊരു ഹരമായിരുന്നു. പണ്ടൊരിക്കലേ മുത്തച്ഛനും പ്രാവുകളും തമ്മിൽ. അതെന്താ പ്രാവിനെ പറ്റി ഇവിടെ പറയാൻ പാടില്ല? തനിക്ക് അടുക്കള പണിയൊക്കെ അറിയോ? ഓഫ് കോഴ്സ് മാഡം, ഐ കാൻ ഡു. താനിപ്പ എന്താ പറഞ്ഞേ? തനിക്ക് ഇംഗ്ലീഷ് അറിയോ? ആരോടും പറയരുന്ന് ആഗ്രഹിച്ചത്. ഇനിയിപ്പ എന്തിനാ വിളിക്കുന്നത്? സാർ ബി എസ് സി വരെ പഠിച്ചൊരു ചെറുപ്പക്കാരനാണ് സാർ ഞാൻ. അതൊന്നും എനിക്കൊരു ശാപമാ. കൂലിപ്പണി ചെയ്യാന്ന് വെച്ചാൽ പോലും ആരും തരുന്നില്ല. ഒരു അഭ്യസ്ത വിദ്യനായ ചെറുപ്പക്കാരോടുള്ള സിമ്പതി എനിക്കിവിടെ ഒന്ന് പറയാനുള്ളൂ. ആ സിമ്പതി എന്നോട് കാട്ടരുത്. വാസുദേവ സാർ പ്ലീസ്. നീ അടുക്കളയിലേക്കല്ലേ? എന്നിട്ട് ജോലി തുടങ്ങിക്കോ. സാർ ഞാൻ ഒരിക്കലും അടുക്കളയിലോട്ടേ. മോളെ നമ്മുടെ പുതിയ സെർവന്റാ. ഞാനല്ല അവിടെ